തലയുയർത്തി, തല ഉയർത്തി അക്ഷരാർത്ഥത്തിൽ. ഒരു 100 വട്ടം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പറയാം, ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന്. നിങ്ങൾക്കറിയോ, ക്രൈസ്തവരുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് പലരും തുള്ളിക്കളിച്ചിരുന്നു, ഭയങ്കരമായിട്ട് തുള്ളിയിരുന്നു. പക്ഷെ ആ ക്രൈസ്തവ പള്ളിത്തന്തമാർ, ബിഷപ്പുമാര്, മെത്രാന്മാർ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എത്ര കാലം സമരം ചെയ്തു അറിയോ? ഒരൊറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല, ഒറ്റ മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. വോട്ട് ബാങ്കുള്ള ക്രിസ്ത്യാനികളുടെ കാര്യമാണ് പറയുന്നത്. മാത്രമല്ല, യാക്കോബൈറ്റും ഓർത്തഡോക്സും തമ്മിൽ ശവം വരെയും 30 ദിവസം വെച്ചിട്ട് ശവമടക്കാൻ പറ്റാത്ത വിധത്തിൽ ആർത്ത് അട്ടഹസിച്ച് സമരവും ബ്ലോക്കും എന്തെല്ലാം ചെയ്തു അവർ, ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിച്ചില്ല. ഭരണാധികാരികൾ ഒന്നും ചെയ്തില്ല, വോട്ട് ബാങ്കായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ നമ്മുടെ ഷഹീനാബാഗിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പോയ മുസ്ലിങ്ങളും ജിഹാദികളും തീവ്രവാദികളും സമരം ചെയ്തില്ലേ? എന്നിട്ട് എന്തായി? കേരളത്തിലെ വാരിയംകുന്നൻ ഉപയോഗിച്ച കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, മൂർച്ച വർദ്ധിച്ച് തിരിച്ചെടുക്കാൻ മറക്കില്ല, ഉമ്മ ഞങ്ങൾ പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ടൊരു സമരം ചെയ്തില്ലേ? ഭയങ്കര സമരമായില്ലേ? ഒരു വാരിയംകുന്നൻ്റെ ദേശസ്നേഹത്വം കാണിക്കാൻ ഒരു സിനിമയായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടില്ലേ? എന്നിട്ട് എന്തായി? എവിടം വരെ എത്തി കർഷക സമരം? ബിരിയാണി ബാഗ് സമരം എവിടം വരെ എത്തി? അങ്ങനെ കുറേയധികം തകർന്ന തരിപ്പണമായില്ലേ? ആധാർ ഞങ്ങൾ എഴുതില്ല, അതിൽ നിന്ന് എടുത്ത് ഞങ്ങളെ പുറത്താക്കാനാണെന്ന് പറയുമ്പോൾ ആധാർ ഇല്ലാതെ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് പോലും അടയ്ക്കാൻ പറ്റുമോ? എല്ലാം ആധാർ, എല്ലാം കൃത്യമായിട്ട് വേണ്ടതൊക്കെ ചെയ്തു. GST ഞങ്ങൾ തൊടില്ല എന്ന് പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ. ഏതായാലും ഇവിടുത്തെ ക്രിസ്ത്യാനി ആയാലും, വോട്ട് ബാങ്കിൻ്റെ ക്രിസ്ത്യാനി ആയാലും, വോട്ട് ബാങ്കിൻ്റെ മുസ്ലിങ്ങളായാലും ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഹിന്ദുക്കൾ ചെയ്തു. 2.5 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമല തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ആ ഭരണകൂടത്തെ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ചത് ഹിന്ദുക്കൾ മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ ക്ഷാവരപ്പിച്ചു. ഒരു മന്ത്രിക്ക് മാപ്പ് പറയേണ്ടി വന്നു. ഇന്ന് കേരളത്തിലെ ഇലക്ഷനിൽ, പണ്ട് പാർലമെൻ്റ് ഇലക്ഷൻ നടന്നപ്പോഴത്തേക്കും ഇവിടെയുള്ള ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു, ശബരിമലയും ശബരിമല ശാസ്താവും ആത്മീയതയും ക്ഷേത്രങ്ങളും ഇലക്ഷനിലെ വിഷയമാക്കരുത്, വർഗീയതയാണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താ ഇപ്പോൾ പ്രധാനമന്ത്രിയും ഇവിടെ വന്നിരിക്കുന്ന സകല മന്ത്രിമാരും BJP നേതാക്കന്മാരും, പ്രധാനമന്ത്രി ഉൾപ്പെടെ, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് തന്നെയാണ്, ചങ്കൂറ്റത്തോടുകൂടി ചങ്കുറപ്പോടുകൂടി തന്നെ പ്രസംഗിച്ചതും ശബരിമലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതും. മാത്രമല്ല, ഹിന്ദുക്കള് കോൺഗ്രസ്സുകാരെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങള് ശബരിമലയെ സംരക്ഷിക്കുമെന്ന്. തല ഉയർത്തി നിന്നൊരു 100 വട്ടം പറയാം, 100 വട്ടം പറയാം, 1000 വട്ടം പറയാം, അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾ മറ്റുള്ളവരെ വരച്ച വരയിൽ നിർത്താൻ സാധിക്കും, ജിഹാദികളെയും തീവ്രവാദികളെയും പോലെ അല്ല ഞങ്ങൾ, ലോകാസമസ്ത സുഖിനോ ഭവന്തു അന്നും ഇന്നും പറയുന്ന ഹിന്ദുക്കൾക്ക് തല ഉയർത്തി നടക്കാൻ ഇനിയുമുണ്ട് അഭിമാനത്തിന് പറയാൻ. കേരളത്തിലെമ്പാടും കാസർഗോഡ് മുതൽക്ക് കളിയിക്കാവുള വരെ നടന്ന ഇലക്ഷനില്, പ്രചരണത്തില്, റോഡ് ഷോ എന്ന മഹായജ്ഞം നടത്തിയത് BJP ആണ്. ആ പ്രദേശത്തെ സകല ഹിന്ദുക്കളെയും ഈ കൊറോണയെ അതിജീവിച്ച്, ചൂട് അതിജീവിച്ച്, വർക്കിംഗ് ഡേ അതിജീവിച്ച് ഹിന്ദുക്കൾക്ക് ചങ്കൂറ്റത്തോടുകൂടി വന്ന് കാവി ഉടുത്ത കാവിക്കൊടി പാറിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പ്രത്യേക രീതിയിൽ വനിതകളുടെയും പുരുഷന്മാരുടെയും യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും റോഡ് ഷോ നടത്താനും അതൊരു വൻ വിജയമാക്കി ഹിന്ദുക്കള് എന്ന അഭിമാനത്തോടുകൂടി 100 വട്ടം പറയാനും ഹിന്ദുക്കളുടെ കൂട്ടത്തില് ചങ്കുറപ്പോടുകൂടി ക്രിസ്ത്യാനികളെയും കുറച്ച് മുസ്ലിങ്ങളെയും നിർത്താനും സാധിച്ചിട്ടൊരു അടിപൊളി പ്രദർശനം കേരളത്തിലെ തെക്കേറ്റം മുതൽക്ക് വടക്കേറ്റം വരെ നടത്താൻ സാധിച്ചു. പണ്ട് AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേക്കും ഇവിടെയുള്ള കുറേ അധികം കുരിശ് കൃഷിക്കാരും കുരിശ് തൊഴിലാളികളും മതക്കച്ചവട തൊഴിലാളികളും നോർത്ത് ഇന്ത്യയിൽ ചെന്ന് പറഞ്ഞു, കേരളം മുഴുവൻ ക്രിസ്ത്യാനികളാണ്, കണ്ടില്ലേ അവിടെ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി എന്ന് ആറാട്ടുമുണ്ടൻ. നമ്മുടെ VS അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരേ ഒരു പ്രയോജനം എന്ന് പറയുന്നത്, 97 വയസ്സായിട്ടുള്ള മനുഷ്യൻ എന്തെങ്കിലും നല്ലത് ഈ നാടിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പേര് AK ആന്റണിക്ക് കൊടുത്തതാണ്. അത് നല്ല അസൽ പേര് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് ഒരു നല്ല കാര്യം ചെയ്തത്. അങ്ങേരി പണ്ട് ജീവിച്ചിട്ടും പ്രയോജനമില്ല, ഇപ്പം ജീവിച്ചിട്ടും പ്രയോജനമില്ല, ഇനി ജീവിച്ചിട്ടും പ്രയോജനമില്ലാതെ പൂർണ്ണ ശമ്പളം മേടിച്ചുകൊണ്ട്
പതിമൂന്ന് കോടി രൂപ മുക്കി ജീവിച്ച മനുഷ്യൻ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ശബരിമല തകർത്തപ്പോൾ വി എസ് അച്യുതാനന്ദൻ മിണ്ടിയിട്ടില്ല, കോൺഗ്രസ്സുകാരും മിണ്ടിയിട്ടില്ല. ഇന്ന് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ കാര്യം പറയാനും സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഇലക്ഷനാണോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മ സംരക്ഷണത്തിന് ഇറങ്ങാനും ചങ്കൂറ്റമുള്ള ഒരു സമൂഹമാക്കി ഹിന്ദുക്കളെ മാറ്റി ക്രിസ്ത്യാനികൾ ഒരുമിച്ച് വരാൻ പരാജയപ്പെട്ടിടത്ത് പരസ്പരം തമ്മിൽ കലഹിച്ച് തമ്മിത്തല്ലി ശവം പോലും അടക്കാൻ അനുവദിക്കാതെ യാക്കോബൈറ്റും ഓർത്തഡോക്സും തമ്മിത്തല്ലിയ സ്ഥാനത്ത് അതേപോലെ തന്നെ മുസ്ലിങ്ങളും പല എസ് ഡി പി ഐയും തീവ്രവാദികളും മുസ്ലിം ലീഗും സമസ്തയും അങ്ങനെ നിന്ന് വിലസിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സാമാന്യം തർക്കേടില്ലാത്ത വിധത്തിൽ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ അദ്ദേഹത്തിന് ശബരിമലയെ തകർത്തതിനെ കുറിച്ച് പേടിപ്പിക്കേണ്ട എന്ന് ഭരണകർത്താക്കളോട് പച്ചയ്ക്ക് പറയാൻ ചങ്കൂറ്റം കാണിച്ച ജി സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളിയുടെ ഭാര്യ ശബരിമലയുടെ പേരിൽ നവോത്ഥാനം അതിലുണ്ടാക്കി ഞങ്ങളെ പറ്റിച്ചു എന്ന് പച്ചയ്ക്ക് ഇലക്ഷന് രണ്ടു ദിവസം മുമ്പ് പറയാൻ വെള്ളാപ്പള്ളിയുടെ ഭാര്യയ്ക്ക് സാധിച്ചു എങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ പരസ്പരം അടിക്കാതെ പരസ്പരം അടുത്തടുത്ത് വന്ന് ഈ ഇലക്ഷനിൽ ജയിക്കട്ടെ തോൽക്കട്ടെ ഒന്നാമതാവട്ടെ രണ്ടാമതാവട്ടെ മൂന്നാമതാവട്ടെ, പക്ഷേ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ള ഇന്നത്തെ ദിവസം ഏപ്രിൽ മാസം 5-ാം തീയതി 2021 ഹൈന്ദവ ജനതയുടെ കാവിപ്പട കേരളമെമ്പാടും ആർത്തിരമ്പി. അത് സുൽത്താൻ ബത്തേരിയിലാണെങ്കിലും മഞ്ചേരിയിലാണെങ്കിലും മഞ്ചേശ്വരത്താണെങ്കിലും അത് തിരൂരിലാണെങ്കിലും സുൽത്താൻപേട്ടിലാണെങ്കിലും പാലക്കാടാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും വേദമന്ത്രങ്ങൾ കൊണ്ട് സ്വാഗതം ചെയ്യാൻ കാൻഡിഡേറ്റിനെ ഇലക്ഷൻ കാൻഡിഡേറ്റിനെയും കാല് കഴുകി കാലിൽ ചന്ദനം തുടിച്ച് സ്വാഗതം ചെയ്യാൻ യോഗ്യതയുള്ളവരെ പിടിച്ച് ഇലക്ഷന് നിർത്തിയപ്പോൾ ചങ്കിടിപ്പോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി ഹൃദയം ത്രസിക്കുന്ന അഭിമാനത്തോടുകൂടി ഹിന്ദുക്കൾക്ക് പറയാം, ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി ജനിക്കണം. കേരളത്തെ പോലും അടിമുടി മാറ്റാൻ കലിയുഗ വരദനായ ശബരിമല അയ്യപ്പനെ തകർത്ത് തരിപ്പണമാക്കാൻ പിണറായി വിജയൻ ഇറങ്ങി. കോൺഗ്രസ്സുകാർ കൂടെ നിന്നപ്പോഴത്തേക്കും അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ ഹിന്ദുക്കൾക്ക് ഇന്ന് ചങ്കൂറ്റമുണ്ട്. ഇനിയൊരു വാര്യം കുന്നൻ ഇവിടെ ഉണ്ടാവില്ല, ഇനിയൊരു മാപ്പിളലകൾ ഇവിടെ ഉണ്ടാവില്ല, ഇനി ഒരു വോട്ട് ബാങ്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. ഏതായാലും ഇലക്ഷനിൽ ആര് ജയിക്കുന്നു ജയിക്കുന്നില്ല എന്നുള്ളതല്ല, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം 100% ചങ്കൂറപ്പോടുകൂടി ചെയ്തു. ഒരു ത്രിപുര ഒരുപക്ഷെ ആവർത്തിച്ചില്ലായിരിക്കാം, പക്ഷെ ബംഗാളും ഒരുപക്ഷെ ആവർത്തിച്ചില്ലായിരിക്കാം, എന്നാലും കേരളം പണ്ടത്തെ കേരളമല്ല. അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിന്ന് ഞങ്ങൾ ഹിന്ദുവാണെന്നും നിങ്ങളുടെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നും ക്രിസ്ത്യാനികളോടും മുസ്ലിങ്ങളോടും പറയാനും വർഗീയവാദികളെ വിരലി ചൂണ്ടിക്കൊണ്ട് വർഗീയവാദികളാണെന്ന് പറയാനും ഓൺലൈൻ ചാനലുകളിലൂടെ മാമാ മാധ്യമങ്ങളെ കവച്ചു വയ്ക്കാനും സാധിക്കുന്ന വിധത്തിൽ ഹിന്ദുക്കൾക്ക് ചങ്കൂറപ്പോടുകൂടി പറയാനും പ്രവർത്തിക്കാനും സാധിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ നാളെ 24 മണിക്കൂറിൽ താഴെ മാത്രം ഉള്ളപ്പോൾ ഏപ്രിൽ 6-ാം തീയതി ഇലക്ഷന് നിങ്ങൾ പോകുമ്പോൾ ഹിന്ദുവിൻ്റെ ശക്തി ഹിന്ദുവിൻ്റെ വീരതയും ധീരതയും കാണിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഭാരത മാതാവും ജഗദീശ്വരനും ശബരിമല അയ്യപ്പനും അതിന് അനുഗ്രഹാശീസുകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.